മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ഉത്ഥാനമാണ് അവസാന വാക്ക്. ഹല്ലേലൂയ, ക്രിസ്തു ജീവിക്കുന്നു. ഹല്ലേലൂയ, ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലോകമെങ്ങുമുള്ള ക്രൈസ്തവരോട് ചേർന്ന് നാം ക്രിസ്തുവിൻ്റെ ഉത്ഥാന തിരുനാൾ ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും സ്നേഹത്തോടെ ഉത്ഥാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ഉത്ഥാന തിരുനാളിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ജീവചരിത്രം എത്രമാത്രം പ്രസക്തമാണ് എന്ന് നാം ചിന്തിക്കേണ്ടി വരും. കാരണം ഉത്ഥിതനായ ക്രിസ്തുവിന് ജീവചരിത്രത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഈ ഭൂമിയിലായിരിക്കുന്നവർക്കാണ് ജനനവും ജീവിതവും മരണവുമെല്ലാം പ്രസക്തമാകുന്നത്. ഉത്ഥിതനായ ക്രിസ്തുവിന് ജനനവും മരണവും പ്രസക്തമല്ല. കാരണം ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ക്രിസ്തു ഇന്നും ജീവിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ഉത്ഥിതനായി രക്ഷകനായി ദൈവമായി നിൽക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ജീവചരിത്രം അത്രമാത്രം പ്രസക്തമല്ല. ഉത്ഥിതനായ ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ കാമ്പും കാതലും. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ശക്തിയായി നിലകൊള്ളുന്നത്, വിശ്വാസമായി നിലകൊള്ളുന്നത് ഉത്ഥാനത്തിലുള്ള പ്രതീക്ഷയാണ്, ഉത്ഥാനത്തിലുള്ള പ്രത്യാശയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്, ഉത്ഥാനമാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. പൗലോസ്ലീഹ റോമാക്കാരോട് വീണ്ടും പറയുകയാണ്, യേശു ക്രിസ്തു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഉത്ഥാനമാണ് അവസാന വാക്ക്. ഉത്ഥാനമാണ് നിനക്ക് രക്ഷ നൽകുന്നത്. ഉത്ഥാനത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഉത്ഥാനം ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം നന്മ കൊണ്ട് നിറയുന്നത്. ഉത്ഥാനത്തിൻ്റെ വൈരുദ്ധ്യം എന്ന് പറയുന്നത്, ഇസ്രായേൽ ജനം സ്വർഗത്തിൽ നിന്ന് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നിട്ടും, സ്വർഗം മുഴുവനായി ഈ ഭൂമിയിലേക്ക് വന്നിട്ടും ഇസ്രായേൽ ജനം ആ ക്രിസ്തുവിനെ, ദൈവത്തെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ്. അവർക്ക് ക്രിസ്തുവിനെ നഷ്ടപ്പെടുകയാണ്. ഇസ്രായേൽ ജനത്തിന് അവരുടെ അഹന്തയുടെയും ധാർഷ്ട്യത്തിൻ്റെയും പേരിൽ അവർക്ക് ക്രിസ്തുവിനെ നഷ്ടപ്പെടുകയാണ്. അത് ക്രിസ്തുവിൻ്റെ ജനനം മുതലേ തുടങ്ങിയ ഒരു സംഭവമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. ഹെറോദോസ് അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, അധികാരത്തിൻ്റെ പൊലിമയിൽ ക്രിസ്തുവിനെ നഷ്ടപ്പെടുകയാണ്. എന്നാൽ ലാളിത്യത്തിൻ്റെ ആട്ടിടയന്മാർക്ക് ക്രിസ്തുവിനെ ലഭിക്കുകയാണ്. സക്കേവോസ് മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി സ്വന്തം ജീവിതം ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് അനുരഞ്ജനത്തിലൂടെ, അനുതാപത്തിലൂടെ ദൈവത്തിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹം ക്രിസ്തുവിനെ നേടിയെടുക്കുകയാണ്. എന്നാൽ യേശുവിനെ കുടുംബത്തിലേക്ക് ക്ഷണിച്ച ഷിമയോന് അദ്ദേഹത്തിൻ്റെ ഡ്യൂപ്ലിക്കസി മൂലം, അദ്ദേഹത്തിൻ്റെ ഡിപ്ലോമസി മൂലം അദ്ദേഹത്തിന് അത് നഷ്ടപ്പെടുകയാണ്. ആത്മാർത്ഥതയില്ലാത്ത, വിശ്വസ്തതയില്ലാത്ത ഹൃദയങ്ങൾക്ക് ദൈവത്തെ നഷ്ടപ്പെടുമെന്നാണ് സുവിശേഷങ്ങളിലൂടെ നാം കണ്ടെത്തുക. ഉത്ഥാനത്തിൻ്റെ വൈരുദ്ധ്യമാണത്. സ്നേഹമുള്ളവരെ, ഈ ഉത്ഥാന തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇങ്ങനെയൊരു വൈരുദ്ധ്യം, ഇങ്ങനെയൊരു നഷ്ടപ്പെടൽ നമുക്ക് സംഭവിക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് ഉത്ഥിതനായ ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ നാഥനായി, വ്യക്തിജീവിതത്തിൻ്റെ നാഥനായി, എൻ്റെ സർവത്തിൻ്റെയും അധിപനായി ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തെ, ഉത്ഥിതനായ ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായി നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, ഉത്ഥിതനായ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നാം നഷ്ടപ്പെടുത്തരുത്. ആ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് ജീവിതം മുഴുവനും സമർപ്പിച്ചു കൊണ്ട് നിൽക്കുവാനായി നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഉത്ഥാനത്തിൻ്റെ സന്തോഷമനുഭവിക്കുമ്പോൾ, ഉത്ഥാനത്തിൻ്റെ ആഹ്ലാദത്തോടെ ഈ ദിനം ആചരിക്കുമ്പോൾ, ഉത്ഥാനത്തിൻ്റെ പ്രതീക്ഷയിൽ ജീവിക്കുവാനായി നാം ഇന്ന് തീരുമാനമെടുക്കുമ്പോൾ, ക്രിസ്തുവിനെ കണ്ടെത്തുന്നവനായി, ഉത്ഥിതനായ ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിത സാഹചര്യത്തിൽ കാണിച്ചു കൊടുക്കുന്നവനായി ജീവിക്കുവാൻ എനിക്കാകണം. എന്നിലുള്ള ക്രിസ്തുവിനെ കണ്ടെത്താനായിട്ട് എനിക്കാകണം. എന്നിൽ തിളങ്ങുന്ന നന്മയാണ് എൻ്റെ ക്രിസ്തു. പാവപ്പെട്ടവനെയും ദരിദ്രനെയും ഞാൻ കാണുമ്പോൾ അവനെ സഹായിക്കുവാൻ ഞാൻ കാണിക്കുന്ന മനസ്സാണ് ക്രിസ്തു. രോഗിയെ കാണുമ്പോൾ, രോഗിയുടെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ, അവൻ്റെ രോഗാവസ്ഥ അറിയുമ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന നൊമ്പരമാണ് ക്രിസ്തു.
അനീതിയും അക്രമവും കാണുമ്പോൾ എന്നിലുണ്ടാകുന്ന അസ്വസ്ഥതയാണ് ക്രിസ്തു. എൻ്റെ ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിലേക്ക് തിരിഞ്ഞു പോകുവാൻ, ദൈവത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകുവാൻ എന്നിൽ തെളിയുന്ന വെളിച്ചമാണ് ക്രിസ്തു. ആ ക്രിസ്തുവിനെ കണ്ടെത്തിക്കൊണ്ട് ആ ക്രിസ്തുവിൻ്റേതായിരിക്കട്ടെ നമ്മുടെ ഇനിയുള്ള ജീവിതം. ആ ക്രിസ്തുവിന് വേണ്ടിയായിരിക്കട്ടെ നമ്മുടെ ജീവിതം. ക്രിസ്തുവിൻ്റെ പരിമളങ്ങളായി, ക്രിസ്തുവിൻ്റെ പ്രതിഫലനങ്ങളായി, ക്രിസ്തുവിൻ്റെ അടയാളങ്ങളായി ഈ ഭൂമിയിലൂടെ ചലിക്കുവാൻ നമുക്കാകട്ടെ. അപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെക്കുറിച്ച് ലോകം പറഞ്ഞത് നമ്മെക്കുറിച്ചും പറയും, ഇതാ പോകുന്നു ഒരു ക്രിസ്തു. ഉത്ഥിതനായ ക്രിസ്തുവിൻ്റെ സന്തോഷവും സമാധാനവും ലോകത്തിന് നൽകിക്കൊണ്ട്, നാം കണ്ടുമുട്ടുന്ന എല്ലാവർക്കും നൽകിക്കൊണ്ട് ക്രിസ്തുവായി രൂപാന്തരപ്പെടുവാൻ ഈ ഉത്ഥാന തിരുനാൾ നമ്മെ ശക്തിപ്പെടുത്തട്ടെ. സ്നേഹമുള്ളവരെ ഓർക്കുക, സഹനമല്ല, കുരിശല്ല, മരണമല്ല അവസാന വാക്ക്, ഉത്ഥാനമാണ് അവസാന വാക്ക്. ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിൽ, ഉത്ഥാനത്തിൻ്റെ പ്രതീക്ഷയിൽ, ഉത്ഥാനത്തിൻ്റെ നന്മയിൽ ജീവിക്കുവാനുള്ള പ്രതിജ്ഞയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. അതിനായി ഉത്ഥിതനായ ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഉത്ഥിതനായ ക്രിസ്തുവിൻ്റെ കൃപയും നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മെ കൈപിടിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.